ഞങ്ങള് ഒരു ഉഗാണ്ടൻ ട്രഡീഷണൽ മാരേജ് എൻഗേജ്മെന്റ് നടക്കുന്ന ഒരു വീട്ടിലാണ് ഞങ്ങളുടെ ഒരു കൊളീഗിന്റെ. അപ്പോ ഇവിടെ ഇന്ന് എൻഗേജ്മെന്റ് നടക്കുന്നത് എങ്ങനെയൊക്കെയാണെന്ന് നമുക്കൊന്ന് കാണാം അല്ലേ. അപ്പൊ ഇതാണ് അതിന്റെ വെന്യൂ, ഞങ്ങൾ അതിന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. അപ്പം ഇവിടെ പലതരത്തിലുള്ള പരിപാടികളും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് അതിൻ്റെയൊക്കെ വീഡിയോസും കാര്യങ്ങളും നമുക്ക് ഒന്ന് കാണാം. ഓക്കെ, അപ്പം നമുക്ക് മനസ്സിലാവുമല്ലോ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ നാട്ടിൽ പോലെ തന്നെയാണോ അത് വ്യത്യസ്തമാണോ എന്ന് നമുക്കറിയാം. ഇവർ ക്രിസ്ത്യാനികളാണ്. അപ്പം നമുക്ക് നോക്കാം അതിൻ്റെ എന്തൊക്കെ പ്രോഗ്രാംസ്. മൊത്തം നല്ല വളരെയധികം അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്, വളരെ സെറ്റപ്പാണ്. നമുക്ക് കാണാം. ഞാൻ സെങ്ക എന്ന് വിളിക്കുന്ന, അതായത് സെങ്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ലുഗാണ്ടൻ ഭാഷയിൽ ആൻറ്റി എന്നാണ് അർത്ഥം. അപ്പം അവരുടെ മോളുടെ കല്യാണ നിശ്ചയമാണ് ഇവിടെ. അത് ഇൻട്രൊഡക്ഷൻ, അതായത് പെൺകുട്ടി അവൾ സെലക്ട് ചെയ്ത പയ്യനെ സ്വന്തം വീട്ടുകാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നൊരു ചടങ്ങാണ്. അതിൽ വീട്ടുകാരും പിന്നെ അടുത്ത ബന്ധുക്കളും കുടുംബക്കാരും പിന്നെ അത്യാവശ്യം വേണ്ടപ്പെട്ടവരൊക്കെ പങ്കെടുക്കും. അപ്പം ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എന്നെ അവർ പ്രത്യേകം ക്ഷണിച്ചിരുന്നു. കാരണം എന്നോട് പറഞ്ഞു, ഏതായാലും ശിവ അവിടെ വന്നിട്ട് കുറച്ച് വർഷമൊക്കെ ആയല്ലോ, അപ്പം ഞങ്ങളുടെ ട്രഡീഷനും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാമല്ലോ, അപ്പോൾ പറ്റുമെങ്കിൽ ഒന്ന് പങ്കെടുക്കൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആദ്യം ഒന്ന് മടിച്ചിരുന്നു, കാര്യം നമ്മളവിടെ പോയി ഒറ്റപ്പെട്ട് പോകുമല്ലോ എന്ന് ഓർത്തിട്ട്. പിന്നെ അവർ തലേദിവസം ഓഫീസിൽ വന്നപ്പോഴത്തേക്ക് പ്രത്യേകം പറഞ്ഞു നാളെ തീർച്ചയായും വരണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങളുടെ പ്രൊഡക്ഷൻ സൂപ്പർവൈസറും ഞാനും കൂടെ ഒരുമിച്ച് പോയതാണ്. അങ്ങനെ കെനിയക്കാരനാണ് എൻ്റെ കൂടെ കണ്ട വ്യക്തി. അപ്പോൾ ഇപ്പം ഞങ്ങളിരിക്കുന്നത് ആ സംഖ്യയുടെ വീട്ടിനകത്താണ്. നമ്മുടെയൊക്കെ നാട്ടിൽ നമ്മളുടെയെല്ലാം വീട്ടിൽ കാണുന്ന പോലെ തന്നെ വീട്ടിൽ നിറയെ ഫോട്ടോസൊക്കെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവരുടെ ഹസ്ബൻഡ് യു എസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവർ ഇവിടെ സ്വന്തം വീടും സ്ഥലമൊക്കെ ഉണ്ട്, ടൗൺ കമ്പാലിയിൽ തന്നെയാണ്. അപ്പം കുഴപ്പമില്ല, നല്ല തിരക്കേടില്ലാത്ത സെറ്റപ്പ് തന്നെയാണ്. അപ്പം ഇവിടുത്തെ ഇപ്പം ഈ കാണുന്ന പിക്ചേഴ്സ് മുഴുവൻ അവരുടെയും അവരുടെ മക്കളുടെയും കൊച്ചുമക്കളുടെയൊക്കെ പിക്ചേഴ്സുകളാണ്. അപ്പം ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ആദ്യം സംഖ്യയോടൊന്ന് റിപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് നേരെ വീട്ടിനകത്ത് പോയി. പിന്നെ അവർ വന്നു, അപ്പോൾ അവരെ കണ്ടു, സംസാരിച്ചു. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്യുന്നതിൻ്റെ ഗ്യാപ്പിലെടുത്താണ് ആ പിക്ചറുകളൊക്കെ. ഇതാ ഇപ്പം ഞങ്ങൾ വെളിയിൽ വന്നു. വെളിയിൽ നിന്ന് ഇപ്പോൾ ഈ കാണുന്ന അവരുടെ വീടാണ്. നമ്മൾക്കാണ് റൂഫിൽ ടിൻ ഷീറ്റാണ് ഇട്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ ടെയിൽ ഇത് ഓടല്ല, ടിൻ ഷീറ്റാണ്. നോക്കൂ, കാരണം ഇവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷത്തിൽ ഏകദേശം 8-9 മാസത്തോളവും മഴ പെയ്യുന്നൊരു രാജ്യമാണ്. മഴ എപ്പോൾ വരും എപ്പോൾ പോകുന്നു ഒരിക്കലും പ്രവചിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എല്ലാ വീടുകളുടെയും റൂഫ് നമ്മളുടെ നാട്ടിലെ പോലെ തന്നെ മേൽക്കൂര വന്നിട്ട് നല്ല സ്റ്റീപ്പായിട്ടുള്ളതായിരിക്കും. അപ്പോൾ ഈ കാണുന്ന ഈ പ്രോഗ്രാം ഇവിടുത്തെ ട്രഡീഷണലായിട്ടുള്ള വാദ്യമേളമാണ്. ഇതിനോടനുബന്ധിച്ച് തന്നെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിപ്പോൾ വഴിയേ വരും. ഇതാ ഇപ്പോൾ റേച്ചൽ ഇൻട്രൊഡ്യൂസേഴ്സ്, അതായത് ആ പെൺകുട്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യണം, അവരുടെ പുരുഷനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ദിവസമാണെന്ന്. ഇപ്പോൾ ഇവരുടെ കൾച്ചറിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട്ടുകാർ നമ്മുടെയൊക്കെ നാട്ടിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടുകാരാണ് സാധാരണ നമ്മളുടെ മക്കൾക്ക് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു പയ്യനെ പോയി കണ്ടുപിടിച്ച് വീട്ടുകാരും വീട്ടുകാരും തമ്മിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഡീലിങ്സ് അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ചെറുക്കനും പെണ്ണൊക്കെ കാണുന്ന അവരുടെ മധ്യസ്ഥതയിൽ മാത്രമായിരിക്കും. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ചെറുക്കനും പെണ്ണും കണ്ട് ഇഷ്ടപ്പെട്ട് കുറച്ച് വർഷമൊക്കെ അവർ പ്രണയിച്ച് നടന്നിട്ടൊക്കെയാണ് വീട്ടുകാരെ ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിക്കുക. അതിനുശേഷം വിവാഹം കഴിക്കും. ഇപ്പോൾ കാണുന്നത് എൻ്റെ ബോസ്സാണ് നിൽക്കുന്നത്. അദ്ദേഹത്തിനോടുള്ള റെസ്പെക്റ്റ് കാണിക്കണം ആ പെൺകുട്ടി മുട്ട് കുത്തി നിന്നിട്ട്. അപ്പോൾ ഇതിവിടെ ഒരു കോമൺ ആയിട്ടുള്ളൊരു സംഭവമാണ്. പ്രായമുള്ള ആളുകൾ വരുമ്പോഴത്തേക്ക് അവരോടുള്ള റെസ്പെക്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് മുട്ട് കുത്തി നിന്ന് ആ റെസ്പെക്റ്റ് കാണിക്കും. അതൊരു കീഴ്വഴക്കമാണ് ഇവിടെ. ഇവിടുത്തെ ആളുകൾ ആ കാര്യത്തിൽ റെസ്പെക്റ്റൊക്കെ കാണിക്കുന്ന കാര്യത്തിൽ വളരെ മുൻപന്തിയിലാണ്. നോക്കൂ, അതാ വെന്യൂവിൽ ഇപ്പം ഈ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്ത് കാറ്ററിംഗ് ടീം എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. ആളുകൾക്ക് വെൽക്കം ഡ്രിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം റെഡി ആയിരിക്കുന്നുണ്ട്. അപ്പം അപ്പുറത്തെ ആളുകളൊക്കെ വന്നു തുടങ്ങി. ശരിക്കും ഞങ്ങളവിടെ എത്തുമ്പോഴത്തേക്ക് കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് വീഡിയോസൊക്കെ ആദ്യം ഇങ്ങനെ വലിയ തിരക്കൊന്നും ഇല്ലാതെ എടുക്കാൻ പറ്റി.
അപ്പം പയ്യെ 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 ഇപ്പോൾ ആളുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം സമയം 12 മണി കഴിഞ്ഞു. ഇപ്പോൾ ഞങ്ങളുടെ സൂപ്പർവൈസർ, റെഡ് ഷർട്ട് ഇരിക്കുന്ന ആൾ ഞങ്ങളുടെ സൂപ്പർവൈസറാണ്, കെനിയക്കാരൻ. അദ്ദേഹം ബോസുമായിട്ട് ജസ്റ്റ് സംസാരിക്കുകയാണ്. ഇതിൽ രസകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബോസിന് അറിയില്ലായിരുന്നു ഞങ്ങൾ ഈ ഫംഗ്ഷന് പങ്കെടുക്കാൻ പോകുന്നുള്ളത്. സംഘം ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്ത കാര്യം ബോസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് വളരെ ഒരു സർപ്രൈസ് ആയിരുന്നു അങ്ങേർക്ക്. എന്തായാലും ഞങ്ങളുടെ കൾച്ചറൊക്കെ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾ അത് കഴിഞ്ഞ് ഇപ്പം ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് മെല്ലെ മെല്ലെ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ പയ്യെ ഇവരായിട്ടൊന്ന് കൂട്ടുകൂടാനുള്ളൊരു ശ്രമത്തിലാണ്. അടുത്തൊക്കെ പോയി നിന്ന് എങ്ങനെയൊക്കെയാണ് എന്ന് കാണാൻ വേണ്ടിയിട്ട് അടുത്ത് നിൽക്കുകയാണ്. പക്ഷേ സൗണ്ട് അപാരമായ സൗണ്ടായതുകൊണ്ട് എനിക്ക് അവിടെ കുറച്ച് നേരം നിൽക്കാൻ പറ്റാത്തതിലേക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ അവിടെ തിരിഞ്ഞ് നടന്നു. ചെവിയൊക്കെ അടയ്ക്കുന്ന മാതിരിയുള്ള സൗണ്ടാണ്. അപ്പോൾ വീണ്ടും കുറച്ചും കൂടെ സമയമുണ്ട്, വരാനും ടീമുകളും എത്തിയിട്ടില്ല. അപ്പോൾ നമുക്ക് വീണ്ടും ഈ സെറ്റപ്പ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതിൻ്റെ കുറച്ച് പിക്ചേഴ്സ് കൂടെ എടുക്കാമെന്നൊരു തീരുമാനത്തിൽ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ, ഇവിടെ വരുന്ന ഒരുവിധം എല്ലാ ആണുങ്ങളും എല്ലാ പുരുഷന്മാരും ഇവിടുത്തെ ഇവരുടെ ട്രഡീഷണൽ ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. സ്ത്രീകളും അധികം പേരും അതുതന്നെയാണ് ഇട്ടിരിക്കുന്നത്. 90% പേരും എന്ന് തന്നെ പറയാം ഇവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സുകളാണ് ഇട്ടിരിക്കുന്നത്. ഇവിടെ ഈ ഒരു ഫംഗ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക്, ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കണക്ക് കൂട്ടി ഒരു 11 മണിക്ക് ഞങ്ങൾ ഈ സ്ഥലത്തെത്തി. ഒരു 1-1.5 ആകുമ്പോഴത്തേക്ക് തിരിച്ച് ഓഫീസിലേക്ക് പോകാമെന്നുള്ള ഐഡിയയിലായിരുന്നു വന്നത്. അങ്ങനെയാണ് പറഞ്ഞിട്ട് വന്നത് ഓഫീസിൽ. പക്ഷേ ഇവരുടെ ഈ ചടങ്ങുകളെല്ലാം നീണ്ട് 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 പോയി. ഭയങ്കര രസകരമായ ചടങ്ങുകളായിരുന്നു, സമയം പോയത് അറിഞ്ഞില്ല. അപ്പോൾ ഇതൊക്കെ നീണ്ട് 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 പോയി ഏകദേശം 5 മണി ആയപ്പോഴാണ് ഞങ്ങൾ അവിടെ നിന്ന് വന്നത്. അപ്പോഴും കഴിഞ്ഞില്ല. അതിനിടയ്ക്ക് കുറച്ച് നേരം മഴ പെയ്തു. അപ്പോൾ മഴ പെയ്തപ്പോഴത്തേക്ക് ഈ പരിപാടിയുടെ രസമൊക്കെ കുറച്ചൊന്ന് കെട്ടു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, മഴയത്ത് കാര്യം എല്ലാം ഓപ്പൺ പ്ലേസാണ്, ആ പന്തലുകൾ ഒഴികെ. ഇപ്പോൾ ഈ കാണുന്ന അലങ്കാരങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത് ഓപ്പൺ പ്ലേസിലാണ്, അവരുടെ മുറ്റത്ത് തന്നെ ഒരുക്കിയിരിക്കുന്നതെല്ലാം. അപ്പോൾ പെൺകുട്ടി വന്നിട്ട് ഇതിലാണ് ഇരിക്കേണ്ടത്. ചെറുക്കനും കൂട്ടർക്കും അഭിമുഖമായിട്ട് ഇതിൽ വന്നിരിക്കണമായിരുന്നു. അതിരിക്കുന്നത് നമുക്ക് കാണാം, വീഡിയോസ് ഉണ്ട്. പക്ഷേ അപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, മഴ വളരെ ശക്തമായി പെയ്തു. പിന്നെ മഴ നിൽക്കുന്ന പോലെ ഒരു ഫീലിംഗൊക്കെ ഇടയ്ക്ക് തന്നു. പക്ഷേ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും അതിശക്തമായി വരികയുണ്ടായി. ഇപ്പോൾ നോക്കൂ, ഇതിലെ അലങ്കാര പണികൾ എന്തെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ, ആ കൃത്രിമമായ പച്ചപ്പും പിന്നെ അതുപോലെ തന്നെ പൂക്കളും ഉണ്ട്. അതോടൊപ്പം തന്നെ ഒരുപാട് തോരണങ്ങൾ തൂക്കിയിട്ടുണ്ട്. നമ്മളെ മുത്തുമാലകൾ, സ്ഫടിക പോലെയുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് ഒത്തിരി ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഡാൻസ് തുടങ്ങി. ടീമുകൾ ആദ്യത്തെ ഡാൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആണുങ്ങളും പെണ്ണുങ്ങളും ചേർന്നൊരു ഗ്രൂപ്പാണ്. 2 ആണുങ്ങളും 2 പെണ്ണുങ്ങളുമായിട്ടാണ് ഡാൻസ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. മൊത്തം ഡാൻസേഴ്സ് 6 പേരുണ്ട്. 6 പേര് ഉള്ളതിൽ ഒരാൾ അപ്പുറത്ത് നിന്ന് പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബാക്കി 5 പേരാണ് ശരിക്കും കളിക്കാൻ വരുന്നത്. അപ്പം ഇവിടെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബെല്ലി ഡാൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഉദ്ദേശിക്കാം. അങ്ങനത്തെ ഡാൻസാണ് കാര്യം. ഇപ്പോൾ ഇവർ ഡാൻസിൻ്റെ തുടക്കത്തിൽ സദസ്സിലുള്ളവരെല്ലാം വണങ്ങുകയാണ്. അവർക്ക് അഭിവാദ്യം അർപ്പിച്ച് ഡാൻസ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഉള്ള പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര രസമാണ്. നമ്മൾ ഈ എന്താ പറയുക, നമ്മൾ ഈ പെട്ടക്കോഴി അല്ലെങ്കിൽ ചാത്തൻകോഴി ഇങ്ങനെ കുലുങ്ങി കുലുങ്ങി പോകുന്ന പോലെ. പക്ഷേ മെയിനായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ബെല്ലി ഡാൻസ് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം മെയിനായിട്ട്. കാര്യം മെയിൻ ചലനങ്ങൾ ഇടുപ്പും വയറും ചേർന്നുള്ള ചലനമാണ്. അത് നിർത്താതെ കുറേ നേരം അവരങ്ങനെ അത് നിർത്താതെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ അത്ഭുതപ്പെട്ടു പോകും. കാര്യം ഇങ്ങനെ ഇവർക്ക് എങ്ങനെ സാധിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം നമ്മളൊന്ന് ചുമ്മാ ഒന്ന് ട്രയൽ നോക്കിക്കഴിഞ്ഞാൽ സാധിക്കുന്നില്ല, അത്രയും കഷ്ടമാണ്. നോക്കുക, അവർ ആ കളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ആ ഒരേ മൂവ്മെൻറ്റ് തന്നെയാണ്. ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വ്യത്യാസം ഉണ്ടെങ്കിലും, പക്ഷേ മെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇടുപ്പിൻ്റെ ചലനം.
ഇടുപ്പും വയറിൻ്റെയും ചലനം തന്നെയാണ്. ആ ഒരു നിർത്താതെയുള്ളൊരു ആട്ടം പോലെ അങ്ങ് ആടി 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 അടി അങ്ങ് കൊണ്ടിരിക്കും. അപ്പോൾ അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് 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 അവിടെ ഒരാൾ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്, രണ്ടുപേർ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്, ബാക്കിയുള്ള നാല് പേര് ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം അപ്പുറത്ത് നമുക്ക് കാണാൻ ആളുകളൊക്കെ മറ്റുള്ള സെറ്റപ്പുകളൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ചെറുക്കനും കൂട്ടുകാരും എത്താറായി. പിന്നെ ഇവരുടെ കാര്യങ്ങൾ, അതായത് ഈ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് ചെറുക്കനും പെണ്ണും അങ്ങോട്ടും ഇങ്ങോട്ടും ഇയാണ് നിശ്ചയമെന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാം. കാരണം ഇത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞതും കല്യാണമാണ്. കല്യാണം നിശ്ചയത്തിൽ നമ്മൾ മോതിരമൊക്കെ മാറുന്ന പോലെ പണ്ട് ഇവരുടെ രാജാവുണ്ട്, ബുഗാണ്ടൻ രാജാവുണ്ട്. ആ ഇവർ ബുഗാണ്ടൻ വംശജരാണ്. ഈ ബുഗാണ്ടൻ രാജവംശത്തിൽ പണ്ട് ചെയ്തിരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കയ്യിലെ നമ്മൾ ഈ ആളുകളൊക്കെ സൂയിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കയ്യിൽ ഞരമ്പൊക്കെ മുറിക്കുന്നുണ്ടല്ലോ, അതുപോലെയുള്ള ഭാഗത്ത് കുറച്ച് ഒരു ചെറിയ മുറിവുണ്ടാക്കിയിട്ട് അതിൽ നിന്ന് വരുന്ന ബ്ലഡ്, ചെറുക്കൻ്റെ ബ്ലഡ് പെണ്ണിനും പെണ്ണിൻ്റെ ബ്ലഡ് ആണിനും കൊടുക്കുകയെന്നു അത്രേ. പിന്നെ ഈ എയ്ഡ്സൊക്കെ വന്നതിന് ശേഷമാണ് ഈ രീതി മാറി കോഫി ബീൻസ്, കാപ്പിക്കുരു പരസ്പരം കൈമാറുന്നൊരു ചടങ്ങ് വന്നു. ഇപ്പോഴും ആ ചടങ്ങ് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ചെറുക്കനും കൂട്ടരൊക്കെ വന്നു തുടങ്ങി ഓരോരോ വാഹനങ്ങളായി വരുന്നു. ഇവർ ഇവിടെ വന്നതിന് ശേഷമാണ് ഇവിടെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ മാറ്റാൻ നിൽക്കുന്നത്. ഇവിടെ എല്ലാം സ്ട്രിക്റ്റ്ലി കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ച് തന്നെയാണ്, അതുകൊണ്ട് പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല. ചെറുക്കൻ പെൺകുട്ടിയെ കാണാൻ വേണ്ടി വരുന്ന ഈ ഒരു ചടങ്ങിൽ ചെറുക്കൻ പെൺകുട്ടിയുടെ എല്ലാ ബന്ധുക്കൾക്കും അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കും ഗിഫ്റ്റ് മേടിച്ചുകൊണ്ട് വരുന്നൊരു ചടങ്ങുണ്ട്. അപ്പോൾ ആ ദിവസം മുതൽ, അതായത് ഈ ഇൻട്രൊഡക്ഷൻ മുതൽ കല്യാണം വരെയുള്ള ആ ഒരാഴ്ച കാലത്തേക്ക് വേണ്ടുന്ന എല്ലാ പല വ്യഞ്ജനങ്ങളും ചെറുക്കൻ തന്നെ മേടിച്ചു കൊണ്ടുവന്നിട്ട് കൊടുക്കും. നമ്മൾ ഈ അടുക്കള കാണാൻ പോകുക എന്നൊക്കെ പറയുന്ന പോലുള്ളൊരു ചടങ്ങ് പോലെയാണ്. ഇപ്പം നമുക്ക് കാണാം ആ നീല ഡ്രസ്സിട്ടതാണ് ഞാൻ പറഞ്ഞ സെങ്ക. ചെറുക്കനും കൂട്ടരൊക്കെ വരുന്നതിന് മുമ്പായിട്ട് സദസ്സിനെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ എല്ലാവർക്കും അഭിവാദ്യം ചെയ്യുവാൻ വേണ്ടിയിട്ട് അവർ ഇപ്പോൾ വന്നതാണ്. അപ്പം ഇവർക്കിടെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാം ഡാൻസിലൂടെ തന്നെയാണ്. അവർ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ തന്നെ ഡാൻസ് ചെയ്തും എല്ലാം വരും. എന്നിട്ട് എല്ലാവർക്കും വന്ന് ഇങ്ങനെ എല്ലാവരുടെ അടുത്തും വന്ന് ബോവ് ചെയ്ത് എന്നിട്ട് തിരികെ പോകും. ഇത് നോക്കൂ, ഇപ്പോൾ ഇത്രയും പ്രായം, അവർക്ക് ഏകദേശം ഒരു 70-75 വയസ്സ് പ്രായമുണ്ട്. അപ്പോൾ അത് അവരുടെ സഹോദരിമാരാണ്. സഹോദരിമാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിച്ചനും വലിയച്ചനും ഒക്കെ മക്കളാണ് അവർ. അപ്പോൾ അവരൊക്കെ കൂടെയാണ് ആ ഡാൻസൊക്കെ കളിച്ച് സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും അല്ലെങ്കിൽ ഇൻവിറ്റേഷൻ സ്വീകരിച്ച് വന്ന എല്ലാവർക്കും അഭിവാദ്യം അർപ്പിക്കുവാനും അവർക്ക് നന്ദി പറയാനും വേണ്ടി വന്നിരിക്കുകയാണ്. ഇപ്പോൾ അവരെല്ലാവരെയും അഭിവാദ്യം ചെയ്തു പോയി. അപ്പോഴത്തേക്ക് അടുത്ത ഡാൻസ് ടീം അവിടെ റെഡി ആയിട്ടുണ്ട്. അവരത് വരുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. ഇവർ നേരെ ചെറുക്കനെയും കൂട്ടരെയും ആനയിക്കാൻ വേണ്ടി പോവുകയാണ്. നോക്കൂ, എല്ലാ പെൺകുട്ടികളും ഒരേ തരത്തിൽ ഡ്രസ്സ് ചെയ്തിരിക്കുന്നു. അതിന് മുൻപിലൊരു പയ്യൻ അവൻ ഡാൻസ് കളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പം എല്ലാവരും കൂടെ വന്ന് അവർ അങ്ങനെ ഗേറ്റിലോട്ട് പോയി ചെറുക്കനെയും കൂട്ടരെയും ആ സന്തോഷത്തോടുകൂടെ ആനയിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു പുറപ്പാടാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടുത്തെ ഏറ്റവും കൗതുകകരമായ കാര്യം, ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാം ആഘോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ആഘോഷമാണ്. വളരെ കളർഫുള്ളാണ് എല്ലാം. ഇപ്പം
ഞാൻ അറിഞ്ഞിടത്തോളം എന്നോട് പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കോവിഡായി പോയി, ഇല്ലെങ്കിൽ ഇതൊന്നുമല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ കോവിഡിൻ്റെ റെസ്ട്രിക്ഷൻ ഉള്ളത് കൊണ്ട് ആണ് ഇതിൻ്റെ പകിട്ട് ഇത്രയും കുറഞ്ഞിരിക്കുന്നത്. കോവിഡ് ഇല്ലായിരുന്നു എങ്കിൽ ഇവിടെ സൂചി കുത്താൻ ഇടമില്ലാത്ത വിധം ആളുകൾ ഉണ്ടായിരുന്നേനെ എന്നാണ് അവരെന്നോട് പറഞ്ഞത്. ഈവൻ എൻ്റെ ബോസ് തന്നെ പറഞ്ഞു, ശിവ ഇതൊന്നുമല്ല കാര്യം, നിറയെ ആളുകൾ സാധാരണ ഇതിനു വേണ്ടി വരാറുണ്ട്. ഒത്തിരി ഇവരെല്ലാം എന്ന് വെച്ചാൽ കൂട്ടുകുടുംബമായി ജീവിക്കുന്ന ആളുകളാണ് ഈ ആഫ്രിക്കൻസ്. അപ്പോൾ അവർക്കൊക്കെ ചെറിയച്ഛൻ്റെ മക്കൾ, വലിയച്ഛൻ്റെ മക്കൾ, അവരുടെ അങ്ങനെ അങ്ങനെ നമ്മൾ ആ കണക്ഷൻസ് പറയത്തില്ലേ, അവരെല്ലാം ഇവർക്ക് സഹോദരന്മാരും സഹോദരിമാരുമാണ്. അപ്പോൾ അവരൊക്കെ അനിയൻ അനിയത്തി എന്ന് പറയത്തുള്ളൂ. അച്ചെറുക്കനും കൂട്ടരും വന്നു അവരെ ആനയിച്ച് ഉള്ളിലോട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ ചെറുക്കനും കൂട്ടർക്കും ഇരിക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് അവിടെ സപ്പറേറ്റായിട്ടൊരു പന്തൽ ഒരുക്കിയിരിക്കുന്നത്. അതിനകത്ത് അവർക്ക് കഴിക്കാൻ വേണ്ടി ഫ്രൂട്ട്സും ജ്യൂസും വെള്ളവും എല്ലാ സൗകര്യങ്ങളും ഓൾറെഡി ഒരുക്കി വെച്ചിട്ടുണ്ടായി. അപ്പോൾ അവർ വി ഐ പീസ് ആണ്. ആ വന്ന ആളുകൾ നമ്മുടെ അതിഥികളാണ്. അപ്പോൾ അവരെ സ്വീകരിക്കുവാൻ വേണ്ടി എല്ലാ സൗകര്യങ്ങളും ആ പന്തലിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. ഡാൻസേഴ്സിൻ്റെ ഒരു എനർജി കണ്ടോ, അവർ വന്ന അതിഥികളെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി അവർ വളരെ ഊർജ്ജസ്വലരായി ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ, ചെറുക്കനെയും കൂട്ടുകാരെയും വിളിക്കാൻ പോയ ടീമുകൾ അല്ലെങ്കിൽ ആനയിക്കാൻ പോയ ടീമുകൾ അത് വളരെ സന്തോഷത്തോടുകൂടി അവരുടെ ജോലി പൂർത്തിയാക്കി തിരികെ ഡാൻസുമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അടുത്ത ടീമിനെ വിളിക്കാനുള്ള പോക്കണം ആ പയ്യൻ. നോക്കൂ, അതാ അതേ പയ്യൻ വേറൊരു ടീമുമായിട്ട് വരുന്നുണ്ട്. അപ്പം ഒരു ടീം അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് അവിടെ വേറെ ടീം ഡാൻസ് ചെയ്യാൻ റെഡിയായിട്ട് അവിടെ റെഡിയാണ്. അവർ ഇവിടെ അരങ്ങത്തേക്ക് വരാൻ വേണ്ടി അണിയറി റെഡിയായിക്കൊണ്ടിരിക്കുന്ന ഓരോ ടീമുകളും ഇപ്പോൾ വന്നു. ഇനി ഇവിടെ കുറേ ചോദ്യവും പറച്ചിലുകളുമാണ്. ഇനി വന്ന അതിഥികൾ അവരാരൊക്കെയാണ്, അവരെ കാണുമ്പോൾ എങ്ങനെയുണ്ട്, അവർ നമ്മളുടെ അതിഥികളാകാൻ യോഗ്യരാണോ കാഴ്ചയിൽ, ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ ഇനി ഈ കുട്ടികളോട്, ഈ സ്ത്രീകളോട്, ഇവിടെ ഇരിക്കുന്ന നമ്മളിൽ ഒരാൾ അല്ലെങ്കിൽ പെണ്ണിൻ്റെ വീട്ടിലെ ഒരാൾ ചോദിക്കുന്നുണ്ട്. അതിനൊക്കെ മറുപടി കൊടുത്തതിന് ശേഷം അവർക്ക് പ്രസൻറ്റുകൾ കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ടീമിന് ഇതാ പ്രസൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർ പോയി അടുത്ത ടീം വന്നു, അവരെയും ആനയിച്ച് കൂട്ടിയിട്ട് വന്നു. അപ്പം അവർക്കും ഇനി പ്രസൻറ്റ് കൊടുക്കാൻ പോവുകയാണ്. അപ്പം ഓരോ പ്രാവശ്യവും ഓരോ ഡാൻസ് ടീമിനെയും കൂട്ടിയിട്ട് വരുമ്പോഴത്തേക്ക് അത് ഒരു ലീഡ് ചെയ്യുന്നത് ഒരു പയ്യനായിരിക്കും. അവൻ എല്ലാവരെയും ലീഡ് ചെയ്ത് കൊണ്ടുവന്ന് അവരെ അവിടെ ഇരുത്താൻ ചെയ്യുന്ന ആ ഒരു പെടാപ്പാടാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ചിലവർ വളരെ സ്റ്റബേണായിരിക്കും. അപ്പോൾ അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെട്ടെന്ന് ഇരിക്കില്ല. അപ്പോൾ അതിനാണ് അവൻ മാക്സിമം ട്രൈ ചെയ്ത് ഇരുത്താണ്. ഇപ്പോൾ നോക്കും, നമുക്ക് കാണാം കല്യാണപ്പെണ്ണ് അല്ലെങ്കിൽ മണവാട്ടി, അവളെ വന്ന് ചെറുക്കനും കൂട്ടർക്കും മുമ്പ് ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അപ്പോഴത്തേക്ക് മഴ പെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഫലമായിട്ട് പ്രോഗ്രാമൊക്കെ കുറച്ചങ്ങ് നീണ്ടുപോയി. ഇപ്പോൾ കല്യാണപ്പെണ്ണും അവളുടെ തോഴിയും അവിടെ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അത് അവർ ആ സീറ്റിലിരിക്കും, അതിനുശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഓരോന്ന് ചോദിക്കും. അതായത് തലമൂത്ത കാരണവർ ഓരോന്ന് ചോദിച്ച് അതിന് മറുപടിയെല്ലാം കൊടുത്തിട്ടാണ് ഇതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.